നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുധീഷ് മാസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലസ് ടു ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമാക്കുന്നു. ധനതത്വ ശാസ്ത്രത്തിലെ സാംഖിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്ലസ് ടു കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ സാധാരണയായിട്ട് കൂടുതൽ മാർക്കിന് എസ് എ പ്രോബ്ലം ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആണോ ടാലൻറ്റഡ് ആണോ എന്ന് നോക്കാം. കൺസിസ്റ്റൻ്റ് ആണോ ടാലൻറ്റ് ഓർ എഫിഷ്യൻ്റ് ടാലൻ്റ് ഓർ എഫിഷ്യൻ്റ് സ്ഥിരത ഉള്ളതാണോ അല്ലെങ്കിൽ സ്കിൽഡാണോ, വളരെ സ്കിൽഡ് ആയ ആളുകൾ അല്ലെങ്കിൽ സോറി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ, എഫിഷ്യൻ്റ് ആളുകൾ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാനായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സി വിനെ ബേസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. സി വി കൂടുതലുള്ളത്, സി വി ആർക്കാണോ കൂടുതലുള്ളത് അവർ ടാലൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിരിക്കും. ടാലൻറ്റഡ് ആയിരിക്കും സി വി കുറവുള്ള ആൾ, സി വി കുറവുള്ള ആൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് അതിലെ ടോപ്പിക്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അഥവാ സി വി കാണാനായിട്ട് പറയില്ല. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷനാണ്, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരു അവബോധം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് നമുക്കിതിൽ ഉൾപ്പെടുത്തുന്നത്. കൂടുതൽ മാർക്ക് കിട്ടേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നാൽ കുട്ടികൾക്ക് അറിയാത്തതിൻ്റെ പേരിൽ, ഇവർ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ അറിയാത്തതിൻ്റെ പേരിൽ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ മാർക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇതിൽ സാധാരണ ചോദിക്കുന്നത്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ അതേപോലെ തന്നെ ദ്രാവിഡ്, ഇങ്ങനെ രണ്ട് ബാറ്റ്സ്മാന്മാരുടെ സ്കോർ തരും. ഇപ്പോൾ സച്ചിൻ്റെ സ്കോർ ആണെങ്കിൽ ഇപ്പോൾ 10 തന്നുണ്ട്, 100 തന്നുണ്ട്, 150 തന്നുണ്ട്, 8 തന്നുണ്ട്, 98 തന്നുണ്ട്, പിന്നെ ഡക്ക് അടിച്ചിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്, അതേപോലെ 7 അടിച്ചിട്ടുണ്ട്, അതേപോലെ 150 അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദ്രാവിഡിൻ്റെ സ്കോർ ആണെങ്കിൽ 60, 70, 80, 100, 18, 20, 12 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് എക്സ് ആണെന്ന് വെച്ചാൽ സച്ചിൻ്റെ മാത്രം പ്രോബ്ലം എടുക്കുക, സച്ചിൻ്റെ നമ്പേഴ്സ് എക്സ് ആയിട്ട് എടുക്കുക, താഴേക്ക് എഴുതുക. അടുത്ത കോളം നമുക്ക് എന്ത് കൊടുക്കുക, എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ഇതും എടുക്കുക, സച്ചിൻ മാത്രം ഒന്നും എടുക്കുന്നുണ്ട്, ദ്രാവിഡിനെ കൺസിഡർ ചെയ്ത് സച്ചിൻ മാത്രം എടുക്കുക. എന്നിട്ട് ഇത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ എക്സ് കിട്ടും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ സിഗ്മ എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതിൽ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അടുത്തത് മീൻ കണ്ടുപിടിക്കുക, മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഈ രണ്ട് ആൻസർ നിങ്ങൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കും. അടുത്തതായിട്ട് നമ്മൾ സി വി കാണുന്നു, സി വി കോഎഫിഷ്യന്റ് വേരിയേഷൻ ഈക്വൽ ടു ഈ കണ്ടുപിടിച്ച എസ് ഡി ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ നമുക്കൊരു ഇത്ര ശതമാനം കിട്ടും. ഇതേപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ സച്ചിൻ മാറ്റി ദ്രാവിഡ് എന്ന് എഴുതിക്കൊണ്ട് ദ്രാവിഡിൻ്റെ സ്കോറുകൾ എടുത്തെടുക്കുക, ഇത് എക്സൈറ്റ് എടുക്കുക, അതിൻ്റെ സ്കോർ കാണുക, ഇതേ പാറ്റേൺ തന്നെ ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി വി രണ്ട് പേരുടെ സി വി കിട്ടും. ഉദാഹരണമായിട്ട് സച്ചിൻ്റെ സി വി കിട്ടിയത്, സച്ചിൻ ടെണ്ടുൽക്കറിന് സി വി കിട്ടിയത് നമുക്കൊരു 80%. ദ്രാവിഡിൻ്റെ സി വി ഓഫ് ദ്രാവിഡ് കിട്ടിയത്, ദ്രാവിഡിന് കിട്ടിയിരിക്കുന്നത് ഒരു 55%. അപ്പോൾ ടാലൻറ്റഡ് ആരാണെന്ന് വെച്ചാൽ സച്ചിൻ ഈസ് ടാലൻറ്റഡ്, സച്ചിൻ ഈസ് മോസ്റ്റ് ടാലൻറ്റഡ്, ദ്രാവിഡ് ഈസ് മോർ കൺസിസ്റ്റൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ. സച്ചിൻ ടാലൻറ്റഡ് ആണെന്നും ദ്രാവിഡ് കൺസിസ്റ്റൻ്റ് ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ
ഇതുപോലെ ഏതെങ്കിലും മെഷിനറികളുടെ മെഷിനറികളുടെ പെർഫോമൻസ് ഇതുപോലെ തരും. എ എം ബി രണ്ട് മെഷീനറി എന്നിട്ട് ഏത് മെഷീനറിയുടെ പെർഫോമൻസ് ആണ് മോർ കൺസിസ്റ്റന്റ്, ഏത് മെഷീനറിക്കാണ് മോസ്റ്റ് പെർഫോമൻസ് ഉള്ളത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സി വി കൂടുതലുള്ള മോസ്റ്റ് പെർഫോമൻഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളത്, മറ്റേതാണെങ്കിൽ മോർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് സി വി കുറവുള്ളത്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ മെഷീനറിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തരും, ക്ലാസ് തരും, ക്ലാസ് തരും, ഫ്രീക്വൻസി എഫ് തന്നിരിക്കുന്നത് ഫ്രീക്വൻസി രണ്ട് പേരെയും തരും, എയുടെ തരും ബിയുടെ തരും. സീറോ ടു ടെൻ, ടെൻ ടു ട്വൻ്റി, ട്വൻ്റി ടു തേർട്ടി, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇത് ഫിഫ്റ്റി, സെവൻറ്റി, എയ്റ്റി, ഇത് ഹൺഡ്രഡ്, ടെൻ, ട്വൻറ്റി, ഇങ്ങനെ നൽകും. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും വെച്ചിട്ട് ക്ലാസ്, അപ്പോൾ ക്ലാസ് എഫ് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാമല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിച്ചു. മിഡ് പോയിൻ്റ് അടുത്ത കോളം എഫ് എക്സ്, എഫ് എക്സ് അടുത്ത കോളം എക്സ് സ്ക്വയർ, എഫ് എക്സ് സ്ക്വയർ, ഇതൊക്കെ കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടും, ഇത് കൂട്ടിയ സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടും, എഫ് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. മീൻ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ, ഇനി സി വി കാണാനായിട്ട് എസ് ഡി ബൈ മീൻ ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ആദ്യം എയുടെ ക്ലാസ് കോമൺ ആയിട്ട് എടുക്കുക, എ ക്ലാസ്സും എയുടെ ഫ്രീക്വൻസി എടുത്ത് ചെയ്യുക, ക്ലാസ് സെയിം ബിയുടെ പെർഫോമൻസ് ഫ്രീക്വൻസി എടുത്ത് ചെയ്യുക. ഇതേപോലെ തന്നെ ഒന്നുകൂടി പറയാത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് എഴുത, ഫ്രീക്വൻസി എഴുത, അടുത്ത മിഡ് പോയിന്റ്, അത് മിഡ് പോയിന്റ് ആണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത് മനസ്സിലായോ, ഇതിൻ്റെ സെൻറ്റർ സെൻറ്റർ പോയിന്റാണ്. അടുത്ത കോളം നമ്മൾ എഫ് എക്സ് കൊടുക്കുന്നു, അടുത്ത കോളം എക്സ് സ്ക്വയർ കൊടുക്കുന്നു, അടുത്ത കോളം എഫ് എക്സ് സ്ക്വയർ കൊടുക്കുന്നു. ഈ എഫ് എഫ് എക്സ് സ്ക്വയറിൻ്റെ പ്രത്യേകത എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണെന്ന് മാർക്ക് ചെയ്ത് ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടെടുത്ത് വിളിക്കുന്നു. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കാണുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ക്യൂ ടി മുറക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ കുറച്ചൊന്ന് കാര്യങ്ങൾ ക്ലിയർ ആവും. ഞാനിതൊരു സി വി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ പ്ലസ് ടുവിന് അല്ലെങ്കിൽ പ്ലസ് വണ്ണിന് എക്കണോമിക്സിൻ്റെ ഒപ്പം, പ്ലസ് ടുവിനോ പ്ലസ് വണ്ണിനോ എക്കണോമിക്സിനൊപ്പം ചോദിക്കാവുന്ന, എക്കണോമിക്സിനൊപ്പം സ്റ്റാറ്റ് ഉള്ളത് ആർക്കാണ് അവർക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് മോർ കൺസിസ്റ്റൻറ്റ് മോർ ടാലൻറ്റഡ്. അപ്പോൾ സി വി കാണാം നമുക്ക്, കോഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാണാം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാ സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. പ്ലസ് ടുവിൻ്റെ വളരെ കുറച്ച് ടോപ്പിക്, പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കുറച്ച് ചെറിയ ടോപ്പിക്, പ്ലസ് ടു ഞാൻ പറയുന്നുള്ളൂ, പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക് കൂടി മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടുതൽ ടോപ്പിക്കുകൾ ഇടാം. എല്ലാവർക്കും നമസ്കാരം.